ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിജുസ് കിച്ചൺ. ഇന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം, ബ്രെഡ് ഹൽവ. അതിനിതാ 10 സ്ലൈസ് ബ്രെഡ്, അത് വീറ്റ് ബ്രെഡാണ് അത്. പിന്നെ 1/2 ലിറ്റർ പാല്, പഞ്ചസാര ഒരു ചെറിയ കപ്പിന് 1 കപ്പ്, പിന്നെ നട്ട്സ്, ഏലക്കാപ്പൊടി, കുറച്ച് നെയ്യും വേണം. ആദ്യം ബ്രെഡിനെ ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യണം, അതിന് 4 കട്ട് ചെയ്യാം. എന്നിട്ട് എണ്ണയിലും എണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയും കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട്. നല്ല ബ്രൗണായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ദോശക്കല്ലിലൊന്നും ബ്രെഡ് വെറുതെ ചൂടാക്കിയിട്ടുണ്ട്, എന്നാൽ എണ്ണ കുടിക്കില്ല അധികം. ഇത് നല്ല ബ്രൗണായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ 1/2 ലിറ്റർ പാലൊഴിക്കണം. 1/2 ലിറ്റർ കാച്ചിയ പാലാണത്. കാച്ചിയ പാലൊഴിച്ച് ഈ ബ്രെഡെല്ലാം അതിൽ നന്നായി വേവിക്കണം. ബ്രെഡ് മുഴുക്ക പാലിൽ ഇട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ഇത് സ്വീറ്റ് ബ്രെഡാണെങ്കിൽ അത്ര പഞ്ചസാര ഇടണം. ഇത് ചെറിയ കപ്പ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇടാം. ഇനി ഇത് നന്നായിട്ട് ഇതിലൊന്ന് മുറുകണം. 1 സ്പൂൺ നെയ്യ് കൂടാം അപ്പോൾ തന്നെ. പഞ്ചസാര നെയ്യൊക്കെ ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടി, ഏലക്കാപ്പൊടിയും നമ്മൾ നെയ്യിൽ വറുത്ത നട്ട്സും ഇടാം. ഏലക്കാപ്പൊടി നെയ്യ് നട്ട്സ് ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് ബൗളിലേക്ക് ആക്കാം. സെർവിങ് ഡിഷിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ഹൽവ റെഡി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ഷെയർ ചെയ്യണം.